ിഞ്ഞം തുറമുഖത്ത് എത്തിയ രണ്ടാമത്തെ ചരക്ക് കപ്പലായ ഷെൻഹുവ ഇരുപത്തിയൊൻപതിൽ നിന്ന് ഇന്ന് ക്രെയിൻ ഇറക്കും നൂറ് മീറ്റർ ഉയരമുള്ള ഒരു ഷിപ്റ്റ് ടു ഷോർ ക്രെയിനാണ് തുറമുഖത്തിറക്കുന്നത് ബാക്കി അഞ്ച് ക്രൈനുകളുമായി ക്രെയിനുകളുമായി കപ്പൽ പതിനേഴിന് ഗുജറാത്തിലെ മുന്തു തുറമുഖത്തേക്ക് പുറപ്പെടും മൊത്തം മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിന് വേണ്ടത് രണ്ട് വീതം ഷിപ്റ്റ് ടു ഷോറൂം യാർഡ് ക്രെയിനും തുറമുഖത്തെത്തി അടുത്ത കപ്പൽ ഷെൻഹുവ ഷെൻഹുവത്തിനാല് ഈ മാസം ഇരുപത്തിയഞ്ചിന് വിഴിഞ്ഞത്തെത്തും ഡിസംബർ പതിനഞ്ചിനും തുറമുഖത്തേക്ക് കപ്പലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെ പോർട്ട് കമ്മീഷൻ ചെയ്യാനാണ് നീക്കം ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് പോലീസ് ഉന്നത യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിലാണ് യോഗം ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും സുരക്ഷാ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക ശബരിമലയിൽ ഇക്കുറി സുരക്ഷ വർദ്ധിപ്പിച്ചേക്കും വെർച്വൽ ക്യൂവിന്റെ ചുമതല ഇക്കുറിയും ദേവസ്വം ബോർഡിനാണ് ഇൻഷുറൻസ് പുതുക്കുന്നതിന് മുൻപ് ഗതാഗത നിയമ ലംഘനങ്ങളുടെ പിഴ അടയ്ക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവരാൻ ഇൻഷുറൻസ് കമ്പനി മേധാവികളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും എഐ ക്യാമറ പ്രവർത്തിച്ച് തുടങ്ങിയ ശേഷം കോടി രൂപയുടെ പിഴയിട്ടെങ്കിലും അഞ്ചു കോടി മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ അപകട മരണങ്ങൾ കുറഞ്ഞതിനാൽ വാഹന ഇൻഷുറൻസ് പോളിസി തുക കുറയ്ക്കുവാനും തുടർച്ചയായി നിയമലംഘനം നടത്തുന്നവർക്ക് അധിക തുക ചുമത്തുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും സംസ്ഥാനത്ത് പിഴക്കുടിശ്ശികയില്ലാത്ത വാഹനങ്ങൾക്ക് മാത്രമേ ഡിസംബർ ഒന്നു മുതൽ പുക സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്ന് നിബന്ധന വെക്കാൻ കഴിഞ്ഞ എഐ ക്യാമറ അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരുന്നു